നമസ്കാരം. കൃഷ്ണദാസിന് എന്തുപറ്റി? കോതകുറിശ്ശി ഗ്രാമത്തിന് ഉത്തരം കിട്ടേണ്ടത് ഈ ചോദ്യത്തിനാണ്. ഭാര്യയും സ്വന്തം മകളെയും വെട്ടിയ ക്രൂരത, ഇതിൽ ഭാര്യയുടെ മരണം ഉറപ്പാക്കുകയും ചെയ്തു. കോതകുറിശ്ശിയിൽ ഭർത്താവിൻ്റെ വെട്ടേറ്റ് ഭാര്യ മരിച്ച സംഭവത്തിൻ്റെ കാരണം നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിയില്ല എന്നതാണ് വസ്തുത. കോതകുറിശ്ശി സ്വദേശി കിഴക്കേപ്പുരയ്ക്കൽ രജനി എന്ന 37 വയസ്സുകാരിയാണ് മരിച്ചത്. ഭർത്താവ് കൃഷ്ണദാസ് എന്ന 48-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഒന്ന് ഒച്ച വയ്ക്കാൻ പോലും സാധിക്കാതെ അമ്മ തൊട്ടപ്പുറത്തെ മുറിയിൽ വെട്ടേറ്റ് ജീവൻ വെടിയുമ്പോൾ മക്കൾ 3 പേരും ഉറക്കത്തിലായിരുന്നു. പിന്നീട് അച്ഛൻ കൊലക്കത്തിയുമായി മക്കളെയും വകവരുത്താൻ എത്തി. രജനിക്ക് വെട്ടേൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിലാണ് ഇളയ മക്കളായ അനഘയും 7 വയസ്സുകാരൻ അഭിരാം കൃഷ്ണയും കിടന്നിരുന്നത്. മറ്റൊരു മുറിയിലാണ് മൂത്ത മകൻ അഭിനന്ദ് കൃഷ്ണ എന്ന 16 വയസ്സുകാരൻ ഉറങ്ങിയിരുന്നത്. വെട്ടേറ്റ അനഘയുടെ അലർച്ച കേട്ടാണ് ഇരുവരും ഉണർന്നത്. ഇതോടെ ഇരുവരും അലറി വിളിച്ചു. ഇത് കേട്ടാണ് അയൽവാസിയായ കൃഷ്ണദാസിന്റെ സഹോദരൻ മണികണ്ഠൻ ഓടിയെത്തിയത്. അതുകൊണ്ട് കുട്ടികളുടെ ജീവൻ തിരിച്ചുകിട്ടി. രജനിയുടെയും കൃഷ്ണദാസിന്റെയും കുടുംബത്തിൽ ഇതുവരെ കാര്യമായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ ആകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇരുവരെയും ക്ഷേത്രത്തിൽ കണ്ടിരുന്നുവെന്നും കൃഷ്ണദാസൻ ജോലിക്ക് പോയിരുന്നു എന്നും അയൽക്കാർ പറയുന്നു. കുറച്ചു കാലം മുൻപ് നിർമ്മാണ തൊഴിലിനിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ശേഷം വിഷാദ രോഗത്തിന് സമാനമായ സ്ഥിതിയിലായിരുന്നു കൃഷ്ണദാസ്. ഈ വിഷാദമാകും കൊലയ്ക്ക് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഒരു പ്രകോപനവും കൂടാതെ മുറിയിലെ കട്ടിലിൽ ഉറങ്ങുകയായിരുന്ന രജനിയെ കൃഷ്ണദാസൻ മടവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു. തുടർന്ന് മറ്റൊരു മുറിയിൽ കിടന്ന മകളെയും വെട്ടി. കുട്ടികൾ നിലവിളിക്കുന്നത് കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന കൃഷ്ണദാസിന്റെ സഹോദരൻ മണികണ്ഠൻ ഓടിയെത്തിയെങ്കിലും മടവാൾ പിടിച്ചു വാങ്ങി പറമ്പിലേക്ക് എറിയുകയും ചെയ്തു. ഇതിനിടെ മണികണ്ഠനും പരിക്കേറ്റു. കഴുത്തിലും കീഴ്ത്താടിയിലുമാണ് രജനിക്ക് മുറിവേറ്റത്. മകൾ അനഘയ്ക്ക് തലയിലും കഴുത്തിലും മുറിവുണ്ട്. അനഘ അപകടനില തരണം ചെയ്തെന്ന് പോലീസ് പറഞ്ഞു. സഹോദരൻ മടവാൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കൃഷ്ണദാസിന്റെ കൈക്കും പരിക്കേറ്റു. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എം സുജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും സാങ്കേതിക വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച മടവാൾ വീടിന്റെ സമീപത്തു നിന്ന് കണ്ടെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.